റിയൽമി എക്സ് സെവൻ സീരീസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി എക്സ് സെവൻ സീരീസിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് റിയൽമി അപ്ഗ്രേഡ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ അവരുടെ തന്നെ ഫ്ലിപ്കാർട്ട് അപ്ഗ്രേഡ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഈ ഒരു റിയൽമി അപ്ഗ്രേഡ് പ്രോഗ്രാം എന്ന പേരിൽ റിയൽമി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് അപ്ഗ്രേഡ് പ്രോഗ്രാമിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ റിയൽമി അപ്ഗ്രേഡ് പ്രോഗ്രാമിനെ പറ്റിയിട്ടൊക്കെയാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു അപ്ഗ്രേഡ് പ്രോഗ്രാമിൽ റിയൽമിയുടെ എക്സ് സെവൻ സീരീസ് മാത്രമല്ല ഉള്ളത്, സാംസങ്ങിൻ്റെ F41, നോട്ട് 10 പ്ലസ്, അതുപോലെ തന്നെ S20 ഇതുപോലെ ചില ഫോണുകളും ഈ ഒരു അപ്ഗ്രേഡ് പ്രോഗ്രാമിൽ വരുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫോണ് മേടിക്കുമ്പം നമ്മൾ ഫുള്ള് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം 70% പൈസ മാത്രം അടച്ചാൽ മതി. പിന്നെ ഒരു കൊല്ലം കഴിയുമ്പം നമുക്ക് പുതിയൊരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നമുക്ക് ഫോൺ മാറ്റേണ്ട, അതേ ഫോൺ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി 30% പൈസയും കൂടി നമുക്ക് അടയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റിയൽമി എക്സ് സെവൻ പ്രോ എന്ന ഫോണിൻ്റെ കാര്യം എടുക്കുക. ആ ഒരു ഫോണിൻ്റെ വില വരുന്നത് 29,990 രൂപയാണ്. നമ്മൾ ആദ്യം ഫോൺ എടുക്കുമ്പം ഫുള്ള് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം 20,990 രൂപ മാത്രം അടച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഫോൺ മേടിക്കുക. എന്നിട്ട് ഒരു കൊല്ലം കഴിയുമ്പം റിയൽമിയുടെ പുതിയ എക്സ് സീരീസ് ഒക്കെ വരുമ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി എക്സ് സീരീസിൽ വരുന്ന പുതിയ ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റിയൽമി എക്സ് സെവൻ പ്രോയുടെ ബാക്കി പൈസ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു ഫോൺ കൊടുത്തിട്ട് പുതിയ ഫോൺ മേടിക്കാം. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ ആണോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ബാക്കി 30% പൈസ അടയ്ക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെയും തരക്കേടില്ല എന്നൊക്കെ പറയാം. എന്ന് വിചാരിച്ചിട്ട് അത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇപ്പം പൈസ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് EMI ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ 0% ഇൻട്രസ്റ്റിലൊക്കെ നമുക്ക് EMI കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയണം, ഈ ഒരു 30% ഓഫറും കാര്യങ്ങളൊക്കെ EMIയിലും വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിലും നല്ലത് EMIയിൽ ഫോൺ എടുക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഉദ്ദേശത്തിലോട്ട് വരാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്ഗ്രേഡ് എന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ റിയൽമി എക്സ് സീരീസിലുള്ളൊരു ഫോൺ എടുക്കുക, എന്നിട്ട് അടുത്ത കൊല്ലം റിയൽമി എക്സ് സീരീസിൽ വേറൊരു ഫോൺ വരുമ്പോൾ നമ്മൾ അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. പക്ഷേ ഇത് ശരിക്കും ലാഭമാണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഫോൺ എടുക്കാൻ. നേരത്തെ നമ്മൾ റിയൽമി എക്സ് സെവൻ പ്രോ എന്ന ഫോൺ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതേ ഫോൺ നമുക്ക് ഒരു പ്രാവശ്യം കൂടി എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മൾ റിയൽമി എക്സ് സെവൻ പ്രോ എന്ന ഫോണ് ഈ ഒരു പ്രോഗ്രാം പോയി മേടിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 21,000 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ഒരു 9,000 രൂപ ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ റിയൽമി എക്സ് സീരീസിൽ വരുന്ന പുതിയൊരു ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള റിയൽമി എക്സ് സെവൻ പ്രോ എന്ന ഫോണ് അവർക്ക് കൊടുക്കണം. കൊടുക്കുമ്പോൾ ചാർജറും അതുപോലെ തന്നെ ബോക്സും ബോക്സിലുള്ള കണ്ടൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് റിയൽമി എക്സ് സീരീസിൽ വരുന്ന പുതിയ ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ റിയൽമി എക്സ് സെവൻ പ്രോയുടെ ബാക്കി കൊടുക്കാനുള്ള 9,000 രൂപ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ശരിക്കും നഷ്ടമാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാതെ നോർമലായിട്ട് ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 30,000 രൂപ ആദ്യം കൊടുക്കേണ്ടി വരും. പക്ഷേ പിന്നീട് ഒരു കൊല്ലം കഴിയുമ്പം നമ്മൾ പുറത്തു പോയിട്ട് ഈ ഒരു ഫോൺ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഫോണിന് 9,000 രൂപ എന്നായിരിക്കില്ല കിട്ടുന്നത്. AMOLED ഡിസ്പ്ലേയും അതുപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറുള്ള ഫോണിന് എന്തായാലും അതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിളിനായിട്ട് നമുക്ക് കുറച്ച് മുമ്പ് ലോഞ്ച് ചെയ്ത റിയൽമി X2 Pro എന്ന ഫോൺ എടുക്കാം. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ട് ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ഫോണ് OLX നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു 16,000 രൂപയ്ക്ക് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണ് ലോഞ്ച് ചെയ്തിരുന്നത് 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു. അപ്പോൾ ഒരു കൊല്ലത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ടും ഈ ഫോണിന് ഇപ്പോഴും 16,000 രൂപയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട് OLX. ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് റിയൽമി എക്സ് സെവൻ പ്രോ എന്ന ഫോണിൻ്റെ വില ചിലപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ എത്തിയേക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ ഫോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിന് ഏറ്റവും കുറഞ്ഞത് ഒരു 12,000 അല്ലെങ്കിൽ 13,000 രൂപയെങ്കിലും കിട്ടിയേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9,000 രൂപ ആയിരിക്കും ലാഭം കിട്ടുക. അതല്ല നമ്മൾ ഫോൺ പുറത്ത് വിറ്റിട്ടാണ് പിന്നെ രണ്ടാമതൊരു ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 13,000 രൂപയെങ്കിലും കിട്ടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ ശരിക്കും നമുക്ക് നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ റിയൽമി എക്സ് സെവൻ എന്ന ഫോണിൻ്റെ കാര്യവും ഇതുപോലൊക്കെ തന്നെയാണ് വരുന്നത്. 20,000 രൂപയ്ക്ക് വരുന്ന ഫോൺ നമുക്ക് 14,000 രൂപയ്ക്ക് ലഭിക്കും. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോണിന് അവർ കാണുന്ന വില വെറും 6,000 രൂപ മാത്രമാണ് റിയൽമി എക്സ് സെവന്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാതിരിക്കുക. നിങ്ങളൊരു ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ EMIയിൽ ഫോൺ എടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക.